മാർബിൾ കേക്കാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ ബൗളുകളും ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 240 ml മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1 നുള്ള് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. 1 വലിയ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനിലസൻസ് കൂടി ചേർക്കണം. ഇനി ഇതിനെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ബീറ്റർ ഉപയോഗിച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളവയായിരിക്കണം. ഇനി ഇതിലേക്ക് 1¼ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 100 ഗ്രാം ബട്ടർ കൂടി ചേർക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ബട്ടർ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു പരന്ന സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ 60 ml പാൽ കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ഈ മിക്സിലേക്ക് ചേർക്കാം. ഇനി മൈദയുടെ പൊടി പകുതി ഇതിലേക്ക് ചേർത്ത് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇതിനെ 1 ഡയറക്ഷനിൽ ഇളക്കി യോജിപ്പിച്ചാൽ മതി. ബാക്കിയുള്ള മാവ് കൂടി ചേർത്തിളക്കാം. ഇനി പാൽ കുറേശ്ശെ ചേർത്ത് ഈ ബാറ്ററിനെ ഒന്ന് ലൂസാക്കിയെടുക്കാം. ഈ ബാറ്ററിലേക്ക് ഞാൻ മൊത്തത്തിൽ 80 ml പാൽ ചേർത്തിട്ടുണ്ട്.
ഈ ബാറ്റർ ഒരുപാട് തിക്കാകാനും പാടില്ല, ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഇതിൽ നിന്നും ഒരു കാൽ ഭാഗം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി അരിച്ച് ചേർക്കാം. ഇതിലേക്ക് ഒരു 15 മില്ലി അഥവാ 2 ടേബിൾ സ്പൂണോളം വരുന്ന പാല് കൂടി ചേർത്ത് ഇതിനെ ഒന്ന് ലൂസ് ആക്കിയെടുക്കാം. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓവൻ കൺവെക്ഷൻ മോഡില് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു റൗണ്ട് കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് പ്രീഹീറ്റായ ഓവനിലേക്ക് മാറ്റാം. 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള സമയം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയം കേക്കിനെ ഈ ട്രേയിൽ തന്നെ വെക്കരുത്. ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും കേക്കിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ തൊട്ട് നോക്കിയാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തോന്നും. ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ കേക്ക് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് വരും.